എല്ലാവർക്കും നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ചില ആൾക്കാർക്ക് ചില സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കാലിലായിരിക്കാം, ചിലപ്പോൾ കയ്യിലായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലായിരിക്കാം. ഇങ്ങനെ വന്നിട്ടുള്ള രോഗികളെ അലോപ്പതിക്ക് ഒരിക്കലും അവർക്ക് നേരെയാക്കാൻ സാധിക്കില്ല. അവർ പറയും ഈ അംഗങ്ങൾ മുറിച്ചു മാറ്റണം എന്ന് പറയുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ആയുർവേദത്തിനും ചിലപ്പോൾ ഇത് കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ നാട്ടുവൈദ്യത്തിൽ ഇതിനെ ചികിത്സിക്കുന്ന ഒരുപാട് വൈദ്യന്മാരുണ്ട്. ഞാനൊരിക്കൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അതന്നെ ജയ്പൂരുള്ള ഒരു ഇതുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എന്ന് പറഞ്ഞാൽ ജയ്പൂരിലൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. ഞാനവിടെ അഡ്മിറ്റായിരുന്നു, ഒരു രോഗത്തിന് വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റായിരുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. അവിടെ ഞാൻ 2 മാസം കിടന്നുണ്ടായിരുന്നു. മൈഗ്രെയിൻ്റെ ഒരു അവസ്ഥയായിരുന്നു, അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. അവിടെ അഡ്മിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഞാനൊരു പേഷ്യൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പേഷ്യൻ്റ് പുറത്ത് ഒരു കടയൊക്കെ നടത്തുന്നൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയുടെ കാലിൽ അൾസർ ഉണ്ടായിരുന്നു, ഒരു വലിയ ദുഷ്ടവ്രണം ഉണ്ടായിരുന്നു കാലിൽ. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലെ ഡോക്ടർമാർ, അവർ വളരെ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറാണ്, എല്ലാ MD പഠിക്കുന്ന ഡോക്ടർമാരാണ്, സ്കോളർലി ഡോക്ടർമാരാണ്, അവരുടെ സ്പെഷ്യലൈസേഷന് വേണ്ടി മാത്രം ഡോക്ടർ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരാണ്. ഈ വ്യക്തി അവിടെ പോയിട്ട് കിടന്നിട്ട് 1.5 മാസം കിടന്നിട്ടും ഈ വ്യക്തിയുടെ രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. ആ സാധനമുണ്ട്, പക്ഷെ അത് കൂടുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നേരത്തെ ഇത് വളരെ വേഗത്തിൽ കൂടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കൂടുന്നില്ല, പക്ഷെ അത് കുറയാനും ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ഈ വ്യക്തി ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങളൊന്നും കൈക്കൊള്ളാറില്ല. ഡോക്ടർ പറയും ബാക്കിയുള്ള സാധനങ്ങളൊന്നും കഴിക്കരുതെന്ന്, പക്ഷേ ഈ വ്യക്തി വെളിയിൽ പോയതിന് ശേഷം നോൺ വെജ് കഴിക്കും, ചായ കാപ്പി കുടിക്കും, ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ പോവും, കുറച്ച് സമയം മാത്രം ഇവിടെ വന്നിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ശീലക്കേടുകളൊക്കെ കഴിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ ഒരുപാട് സമയമെടുക്കും. ഡോക്ടർമാരുടെ ആയുർവേദ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് രോഗം മാറും. പക്ഷേ ഈ വ്യക്തി അങ്ങനെയല്ല, മിക്കവാറും ആശുപത്രി ഉണ്ടാവില്ല. ഡോക്ടർമാർ വരുന്ന സമയത്ത് മാത്രം ആശുപത്രി ഉണ്ടാവും, ബാക്കിയുള്ള സമയത്ത് ഹോട്ടലിൽ അവിടെയും കൂടി പോയി പണിയെടുക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അവിടെ അതെല്ലാം നടക്കും, പക്ഷേ നമ്മുടെ കേരളത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഇവിടെ നടക്കില്ല. പക്ഷേ അവിടെ ഈ രീതിയിലുള്ള നടക്കും. 1.5 മാസം കഴിഞ്ഞതിന് ശേഷം ഞാനും അദ്ദേഹവും അതേപോലെ തന്നെ വേറൊരു വ്യക്തിയും കൂട്ടിട്ട്, അതായത് അയാൾ വേറൊരു വ്യക്തി എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ, ഏറ്റവും ഒട്ടും തന്നെ പഠിപ്പില്ലാത്ത ഏതോ ഒരു കർഷകനോ അങ്ങനെയുള്ള ഏതോ ഒരു വളരെ താഴ്ന്ന ഒരു ദാരിദ്ര്യ സ്ഥിതിയുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസം ഇങ്ങനത്തുള്ള ആൾക്കാരാണ്, അതായത് ഒട്ടും തന്നെ പഠിപ്പില്ലാതെ നാട്ടുവൈദ്യത്തിൽ ഇങ്ങനത്തുള്ള വിശ്വസിക്കുന്നതിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനത്തുള്ള ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് കാരണം എനിക്കതിൽ വലിയ വിശ്വാസമാണ്. അപ്പോൾ ഒരു ദിവസം ഈ വ്യക്തി ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ഈ അൾസർ ഞാൻ മാറ്റിത്തരാം, എനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇയാൾ ഒരു മരുന്നുണ്ടാക്കി കൊടുത്തു ഇയാൾക്ക്, ഒരു കറുത്തൊരു മരുന്നായിരുന്നു. മരുന്ന് നിങ്ങൾ തേച്ചോളാൻ പറഞ്ഞു. ഇയാൾ തേച്ചു, ഒരു 2-3 ദിവസത്തിന് ഉള്ളിൽ തന്നെ ആ മുറിവ് കരിയാൻ തുടങ്ങി. ആ വ്യക്തി അത്ഭുതപ്പെട്ടു, ഞാനും അന്തം വിട്ടു. പക്ഷേ ഈ കാര്യം ഡോക്ടർമാരോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനൊരു ചികിത്സ ചെയ്യുന്നുണ്ടെന്ന്. 1 ആഴ്ച കൊണ്ട് ആ വ്രണം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിപ്പോയി. ഞാൻ അന്തം വിട്ടു, ഇതെന്താ മരുന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വ്യക്തിനോട് സോപ്പിട്ടതിന് ശേഷം നല്ലപോലെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു 100-200 രൂപയൊക്കെ ദക്ഷിണയൊക്കെ ആയിട്ട് വെച്ചു എന്ന് പറഞ്ഞ്, എന്തെങ്കിലും ഇതൊന്ന് പറഞ്ഞു തരണം എനിക്ക് എന്ന് പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടി ആ വ്യക്തിയിൽ നിന്ന് മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ആ മരുന്ന് എനിക്ക് പറഞ്ഞു തന്നു, അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. ആ മരുന്ന് ഒട്ടും തന്നെ ലാഭേച്ഛയില്ലാതെ, ഒട്ടും തന്നെ ആഗ്രഹങ്ങളില്ലാതെ അതിനെ ഞാൻ പങ്കിടുകയാണ്. സുപ്പാരി എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മുടെ അവിടുത്തെ അടയ്ക്കാൻ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, അവിടെ സുപ്പാരി എന്നതിനെ വിളിക്കും. അടയ്ക്കമാരിലുള്ളൊരു സാധനം തന്നെയാണ്, നമുക്ക് വേണമെങ്കിൽ അടയ്ക്കാൻ തന്നെ എന്നെ വിളിക്കാം. ആ സുപ്പാരി എന്ന് പറഞ്ഞ സാധനത്തിനെ നല്ലപോലെ വറുക്കും, അതായത് അതിനെ ചെറുതി ചെറുതി പീസായിട്ട് നല്ലപോലെ അതിനെ വറുത്തിട്ട് കരിമാരിയാക്കും. ആക്കിയതിന് ശേഷം അതിനെ പൊടിച്ചതിന് ശേഷം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ, ഇത് രണ്ടും ആട്ടിയ തന്നെ ആയിരിക്കണം, വേറെ സാധനങ്ങളൊന്നും പാടില്ല, ഇതിൽ കലക്കിയതിന് ശേഷമാണ് അതൊരു കറുത്ത നിറത്തിലുള്ളൊരു സാധനം ഇട്ടത്. അതായത് ഇതിന് കരിച്ചതിന് ശേഷം ഈ സാധനത്തിന് നല്ലപോലെ കരിക്കുക. ഈ സുപ്പാരി എന്ന് പറഞ്ഞ സാധനം നമുക്ക് വേണമെങ്കിൽ അടയ്ക്ക, നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അടയ്ക്ക സാധാരണ കിട്ടുന്നുണ്ടല്ലോ, അരി അടയ്ക്ക, ഈ സാധനമാണ് ആ സാധനം.
ഇതിൽ നല്ലപോലെ കരിച്ച് ഇതിനെ ആക്കിയതിന് ശേഷം ആ സാധനത്ത് പുരട്ടുക. ഒരു പേസ്റ്റ് മാതിരി ആക്കണം. അത് നല്ലപോലെ പൊടിച്ചതിന് ശേഷം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഇത് രണ്ടെണ്ണത്തിലും കലർത്തിയതിന് ശേഷം അവിടെ വെച്ചിട്ട് അതിനെ അതിൽ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ വ്രണം ഉണങ്ങും. ഇത് വളരെ അത്ഭുതമായിട്ടുള്ള എനിക്ക് ഒരു അറിവായിരുന്നു. കാരണം ഡോക്ടർമാർ അവർ 100 തവണ ചെയ്തിട്ട് ഒന്നും ശരിയാവാതെ ഇത് പെട്ടെന്ന് ശരിയാവുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അന്ധപ്പെട്ടു. ഇതാണ് നാട്ടുവൈദ്യത്തിൻ്റെ ഗൃഹവൈദ്യത്തിൻ്റെ ഇത്. പല കേസുകളുണ്ട് മുറിച്ചു മാറ്റാൻ പോകുന്ന ആ മുറിവുകൾ ദുഷ്ടവ്രണങ്ങൾ, അതായത് കാല് മുഴുവൻ അഴുകി നശിക്കുന്ന അവസ്ഥയിൽ കൂടെ നാട്ടുവൈദ്യന്മാർ വളരെ നിസാരമായിട്ടുള്ള ഏതെല്ലാം മരുന്നുകൾ വെച്ചുകൊണ്ട് വെറും 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. ഡോക്ടർമാർ മുറിച്ചു മാറ്റണമെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രോഗം മാറ്റാൻ നമ്മൾ 8-10 വർഷം കോളേജിൽ പഠിക്കണമെന്നൊന്നുമില്ല. നമുക്കറിയാവുന്ന ചെറിയ നാട്ടുവൈദ്യം കൊണ്ട് വലിയ വലിയ രോഗങ്ങളെ നമുക്ക് നിഷ്പ്രയാസം മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു മരുന്ന്, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മരുന്ന് എന്ന് പറയുന്നത് നിലനാരകം എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. നിലനാരകം അത് കോഴിക്കോട് ആ സൈഡിലേക്കാണ് കൂടുതൽ കിട്ടുക. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവും നിലനാരകം, കല്ലിൻ്റെ അടിയിലും തണലത്തൊക്കെ അത് കൂടുതലായിട്ട് വളർന്നു നിൽക്കും. ഈ സാധനം കൊണ്ടുവന്നതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് സമൂലം എടുത്തതിന് ശേഷം നല്ലപോലെ അരച്ചതിന് ശേഷം വെളിച്ചെണ്ണയിൽ അതിനെ എണ്ണ കാച്ചുക. എണ്ണ കാച്ചതിന് ശേഷം ഈ എണ്ണ അവിടെ വ്രണമുള്ള സ്ഥലത്ത് പുരട്ടുകയാണെങ്കിലും വളരെ പെട്ടെന്ന് മുറിവൊക്കെ ഉണങ്ങും. വളരെ നല്ല ഒരു പ്രയോഗമാണത്. ഇത് രണ്ടും. പക്ഷേ മുറിവ് നമ്മൾ ദിവസവും കടുക്ക ചതച്ചിട്ടുള്ള വെള്ളം, കടുക്ക നല്ലപോലെ കഷായം വെച്ചിട്ടുള്ള അതുകൊണ്ട് നമ്മൾ കഴുകണം. അല്ലെങ്കിൽ കറുകപ്പുല്ലും പച്ചമഞ്ഞളും ചേർത്തിട്ടുള്ള ആ വെള്ളം കൊണ്ട് കഴുകണം. അല്ലെങ്കിൽ മൈലാഞ്ചി തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൊണ്ട് കഴുകണം. ഡെയിലി ഇതുകൊണ്ട് കഴുകിയിട്ട് വേണം ഈ മരുന്ന് വയ്ക്കാൻ. പുതിയത് ഡെയിലി ഇങ്ങനത്തെ ഫ്രഷായിട്ട് ഈ മരുന്ന് വെച്ചതിന് ശേഷം നമ്മളൊരു ഇല അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും പഞ്ഞിയിൽ മരുന്ന് മുക്കിയതിന് ശേഷം അങ്ങനെ വയ്ക്കാം. അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം ഈ ഇതിനെ കവർ ചെയ്യണം. പക്ഷേ ഈ വ്യക്തി ഒരു കാരണവശാലും ചായ കാപ്പി എന്ന് പറഞ്ഞ് ഉപയോഗിക്കരുത്. പാലും പാലുൽപ്പന്നങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇറച്ചി, മീൻ, മുട്ട തുടങ്ങിയ നോൺ വെജിറ്റേറിയൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. പൂർണ്ണമായിട്ടും സസ്യാഹാരം ആയിരിക്കണം. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. നാട്ടുവൈദ്യത്തിലും ഗൃഹവൈദ്യത്തിലും കൂടുതൽ വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും രോഗങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. വന്ന രോഗങ്ങൾ ഒട്ടും തന്നെ പണച്ചെലവിനാൽ നിങ്ങൾക്ക് മാറ്റാനും സാധിക്കും. അടുത്ത വീഡിയോ വരെ നമുക്ക് വിട പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.